Hi all, welcome back. Innathe nammude pudhiyoru video like ellavarkku swagatham. Appo innu nammal undakkunnathu fried rice aanu. Valare eluppathile namukku veettile thayaaraakki edukkan pattuna oru fried rice aanu. Idu nammude veettile available aayittulla ingredients ubayogichittana nammal innu oru fried rice thayaaraakkunnathu. Chinese vibhavaanallo fried rice. Pakshe njan idu oru Indo-Chinese version aayittana ṭo ivide thayaaraakkunnathu. Appo ningalkku ellavarkkum ishtapadunnu vicharikkunnu. Appo namukku video like kadakkam. Fried rice തയ്യാറാക്കാനായിട്ട് 2 കപ്പ് അരിയാണ് നമ്മൾ ഇവിടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇതുപോലെ നല്ല നീളത്തിലുള്ള അരി വേണം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു 1/2 ടേബിൾസ്പൂൺ നെയ്യ് ആഡ് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു അരി നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അരി ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അരി കുഴഞ്ഞൊന്നും പോവില്ല അതുപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതിനാണ് നമ്മൾ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അരി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഒരു 3 പീസ് കറുവപ്പട്ട അതുപോലെ ഒരു 3 ഏലക്കായ 2 കരയാമ്പൂ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അരിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു പകുതി കുക്കാവുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരി ഏകദേശം ഒരു 85% വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് അരി കറക്റ്റായിട്ട് വെന്തിട്ടില്ല കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഈ അരി ഒന്ന് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാനിലേക്ക് ഇതുപോലെ 2 ടേബിൾസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും ഒരു കൈപ്പിടി അളവിലുള്ള ബീൻസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ബീൻസ് ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചിട്ടാണ് ഈ നീളത്തിലുള്ളത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു സമയത്ത് പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി അതൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്കിതും മാറ്റി വയ്ക്കാം ഇനി അതേ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് 2 കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്ക് എടുക്കണം എന്നിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് വല്ലാതെ കുഞ്ഞു കുഞ്ഞായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കരുത് കുറച്ച് കട്ടിയിൽ വേണം സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മളിവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരി നല്ലപോലെ ഒട്ടും തന്നെ ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ സവോള കൊത്തിയരിഞ്ഞതും ഒക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് മിക്സാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു തടിയുടെ കയ്യിൽ വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കയ്യിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിയൊക്കെ കുത്തി ഉടഞ്ഞു പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മരത്തവി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ അരിയിലേക്ക് എല്ലാ കുരുമുളകും കാര്യങ്ങളൊക്കെ നല്ലപോലെ എല്ലായിടത്തേക്കും പിടിക്കുന്ന വരെ നമുക്കിതൊന്നൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ്
നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചൂട് നല്ലപോലെ ഈ അരിയിലേക്കും എല്ലാത്തിലേക്കും കയറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി. നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സോയാ സോസോ അതുപോലെ ചില്ലി സോസോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.